ഹായ്, അപ്പൊ നമ്മൾ പാചകത്തിന്റെ വീഡിയോ കുറെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഫ്രഷ് ആയിട്ട് 1 കിലോ ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ക്ലീൻ ചെയ്യണതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള ഞണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, അതിന്റെ തൊണ്ടൊക്കെ കാണാൻ ഒക്കെ തൊട്ടിട്ട് കണ്ടക്കുള്ള പോലെ ഉണ്ട്. ഇതില്ലേ നമ്മളെ ഇംഗ്ലീഷ് സിനിമയിലെ ഓരോ ഭീകരജീവികളുടെ മുണ്ട പോലെ. ഓക്കെ, അപ്പൊ നമുക്കിത് ഒരു അത്യാവശ്യം ചൂടുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ചല്ല, ചൂടായ വെള്ളം കേട്ടോ. അപ്പൊ നമുക്കിത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്താ വെച്ചാ പെട്ടെന്ന് വിത്ത് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഒരു 5 മിനിറ്റ് കിടക്കട്ടെ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഞണ്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാലുകൾ രണ്ടും എടുക്കാം. ബാക്കി ചെറിയ കാലുകളൊന്നും നമ്മൾ ഉപയോഗിക്കണില്ല കേട്ടോ. അതിലൊക്കെ മാംസം കുറവായിരിക്കും. വലിയ കാലിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാംസം നല്ല ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി കാലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ പറിച്ച് കളയാം കേട്ടോ. ഇനി ഒരു കത്തി എടുത്തിട്ട് നമുക്ക് വെള്ള ഭാഗത്ത് കുത്തി ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ മാംസം വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോരും, അല്ലെങ്കിൽ കുറച്ച് പാടാണ്. ഇനി അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്യ് സീസണാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ നമുക്ക് കളയാം, ഫുള്ള് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 2 പീസാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ തോട് കണ്ടില്ലേ, അത് നമ്മൾ മാറ്റി വയ്ക്കാം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും തെറിച്ച് പോയിട്ടോ കഴിയുന്ന. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ക്ലീൻ ചെയ്യണ കാണിക്കണേ എന്താണെന്ന് ചോദിച്ചാൽ, കുറേ പേർക്കൊന്നും ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്യണ ഭാഗം കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ എല്ലാതും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഞണ്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ കാണുന്നത് അതിൻ്റെ നെയ്യാണ്, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്കുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 5-8 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുള്ളിയാണെന്നുള്ള വെച്ചാൽ ടേസ്റ്റ് കൂടും. അപ്പോൾ ചെറുള്ളിയാണെങ്കിൽ 2 കൈപ്പിടി നേരാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. നമ്മളെ വീട്ടില് ചെറുള്ളി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ വലിയ 3 ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ഞണ്ടാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി ഇത് നന്നായിട്ട് സ്ലൈഡായിട്ട് അരിഞ്ഞെടുക്കാം. അത് നമ്മൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ബാക്കി ഉള്ളിയും നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. അപ്പൊ നമ്മള് അടുപ്പത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാം. അപ്പൊ നമ്മള് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ചൂടാകട്ടെ.
അപ്പോൾ നമുക്ക് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി എടുക്കാം കേട്ടോ. ഒന്ന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പൊ നമ്മള് ഇത് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഒരു ഒരു സ്പൂണാണ്, ടേബിൾ സ്പൂൺ ഉള്ള ഒരു സ്പൂൺ. ഈ ഒരു സ്പൂണ് അരച്ച മസാല, ഈ ഒരു ടേബിൾ സ്പൂൺ അരച്ച മസാല ചേർക്കുക കേട്ടോ. മഞ്ഞപ്പൊടി അര സ്പൂണ്, മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂണ്, മുളകുപൊടി ചേർക്കുന്നു കേട്ടോ. എത്ര? ഒരു വലിയ സ്പൂൺ, ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്നാം പാലാണ് കേട്ടോ, അര നൂറ് തേങ്ങയുടെ ഒന്നാം പാലാണ് നമ്മൾ നമ്മളെ ഞണ്ട റോസ്റ്റിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പൊ അധികം വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, റോസ്റ്റ് പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞണ്ടിന് അധികം വേവൊന്നുമില്ല കേട്ടോ, അത് ഈ കണലിൽ തന്നെ വെന്തോളും. അപ്പൊ ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ വെന്ത് കഴിഞ്ഞാല് നമ്മളെ ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് വെള്ളം വെച്ചാൽ മതി. ഇത് തണുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഡ്രൈ ആവും കേട്ടോ. അപ്പൊ നമ്മളെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച കാരണമാണ് ഈ യെല്ലോ കളറിൽ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇരുന്നാല് പറ്റിക്കോളും, താഴെ എടുത്ത് വെച്ചാലും പറ്റും കേട്ടോ. ചട്ടി നമ്മളെ മൺചട്ടി ആയതുണ്ട് കേട്ടോ. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്പം കറിവേപ്പില എന്ത് ചെയ്യാം, നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതിലങ്ങോട്ട് ഇറങ്ങി സെറ്റായിക്കോളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മളെ ഞണ്ട് കറി സെറ്റായിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അല്പം എടുത്ത് ടേസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ചെടുത്ത് വിളമ്പി എടുക്കാം. നമ്മളെ രണ്ട് കറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാലത്ത് കടിച്ച് കഴിച്ചോ, ചൂടുണ്ട് ഒന്ന്. അതിന് കാലൊക്കെ വേണ്ട. ഇതിന്റെ ഉള്ളില് ഇതിന്റെ മാംസം ചേർക്കൊന്നും ഈ ഞണ്ട് കറക്റ്റ് ആയിട്ട് കഴിക്കാനാവില്ല. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കഴിച്ച ശീലമുള്ള സംഭവമാണ്. എനിക്കാണെങ്കിൽ വലിയ വലിയ മീനുകളും ഞണ്ട് ചെമ്മീനി ഇവരുടെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ അത് നല്ല വെള്ളമൊന്നും അധികം ചേർക്കാതെ തിക്കായിട്ട് റോസ്റ്റ് പോലെ ഉണ്ടാകുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് ഞങ്ങളുടെ. പിന്നെ തക്കാളി ചേർക്കാത്തത് ഞങ്ങളെ തിരുവിതാംകൂർ ഭാഗത്തൊന്നും തക്കാളി ചേർക്കുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് അമ്മ മലപ്പുറത്താണെങ്കിലും ചെയ്യലുള്ളത്. അവിടെ നമ്മളെ തിരുവിതാംകൂർ ഭാഗത്ത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ നാട്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് തക്കാളി വെക്കുക. നമ്മളെ ഇവിടെ മലപ്പുറത്ത് തക്കാളി ഒക്കെ കൂട്ടും തോന്നുന്നുണ്ട്. പക്ഷെ തേങ്ങാപ്പാലൊക്കെ കഴിച്ച് മല്ലിയുള്ളിയൊക്കെ, ഉള്ളിനെക്കാട്ടും ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണമാണ് നമ്മള് മല്ലിയുള്ളി ചേർക്കുന്നത്. അപ്പൊ ചെറുള്ളി നന്നായിട്ട് ചേർത്താൽ അതിലും ഉള്ളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാരും ഇവിടെ വയലിറങ്ങുന്നത്.
അതെല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല, രണ്ടു കൈ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം.